നമസ്കാരം. 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്കിറ്റിൻ്റെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ശ്രീ നൗഷാദ്, കലാഭവൻ നൗഷാദ്. നൗഷാദിന് കഴിഞ്ഞ എൻ്റെ ഓർമ്മയിൽ തന്നെ കഴിഞ്ഞൊരു 25 വർഷമായി ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഈ 25 വർഷവും ഞാൻ കാണുന്ന ഒരാളാണ് നൗഷാദ്. ഒരു പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇത്രയും ദീർഘകാലം കുട്ടികളെ മോണോ ആക്ട്, മൈമ്, സ്കിറ്റ് ഇത്രയും പഠിപ്പിക്കുന്ന ഇതിൽ ഒരു റെക്കോർഡ് നേടിയ ആളാണ് കലാഭവൻ നൗഷാദ്. അപ്പം നൗഷാദ്, ഈ ഇത്തവണ നൗഷാദിന് എത്ര കുട്ടി, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ച് ഈ ഈ പറയുന്ന പരിശീലകന്മാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. കണ്ടാൽ വളരെ ചെറുപ്പക്കാരനാണ്, പക്ഷേ കഴിഞ്ഞ 30 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നു. അപ്പോൾ ചുരുങ്ങിയത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നൗഷാദ് നമ്മളോട് അനുഭവങ്ങൾ പറയുന്നു ഇതിൻ്റെ. പറയുന്നു നൗഷാദ്. 30 വർഷത്തോളമായി, 96 മുതൽ മുടങ്ങാതെ ഞാൻ ഈ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നു മുതൽ പങ്കെടുപ്പിച്ചിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ മോണോ ആക്ടിൽ റാങ്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയം വരെ എല്ലാ വർഷവും ഒന്നാം സ്ഥാനത്തും ഉണ്ടായിരുന്നു. അതുപോലെ സ്കിറ്റിനായാലും ഇപ്പോൾ സ്കിറ്റിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നത് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. ഈ 6 വർഷവും സ്കിറ്റിലും ഏറ്റവും ടോപ്പ് റാങ്കിൽ നിൽക്കുന്നതും ഞാനും എൻ്റെ വർക്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, അസോസിയേറ്റ് ചെയ്യുന്നത് രഞ്ജുവാണ്. രഞ്ജുവും കൂടെ ചെയ്ത വർക്കുകളെല്ലാം തന്നെ സ്റ്റേറ്റ് ലെവലിൽ പ്രൈസിൽ വരാറുണ്ട്. ഈ വർഷവും അത് ആവർത്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തുന്നതിൽ എനിക്ക് തീർത്തും സഹായകരമാണ് രഞ്ജു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന വർക്കുകളെല്ലാം ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹരീഷിനെ 25 വർഷത്തിനോളമായി പരിചയപ്പെട്ടിട്ടുള്ളത്, ഏത് കലോത്സവത്തിൽ വന്നാലും ആദ്യം നമ്മളുടെ മീഡിയാസിന് വേണ്ടി തിരി കൊളുത്തി തരുന്നത് ഹരീഷാണ്. അത് മോശമാവാറില്ല. കലോത്സവ മാനുവൽ പരിഷ്കരണ സമിതിയിലെ ഒരു അംഗമായിരുന്നു. അന്ന് വരുത്തിയ മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇടയ്ക്കിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ അന്ന് വരുത്തിയ മാറ്റങ്ങൾ ഇതിനെ കലോത്സവത്തിനെ ശുഷ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത് അന്ന് 7 പേരുണ്ടായി, 7 ഐറ്റം പങ്കെടുക്കാമെന്നുള്ളത് 5 ആക്കി, പിന്നീട് അത് 3 ആയി. കലാതിലകവും കലാപ്രതിഭയും ഇല്ലാതെയാക്കി. പക്ഷേ ഒരു കലാതിലകവും കലാപ്രതിഭയും ഇല്ലാതാക്കുന്നതോടെ ഒരു ഗ്രാമത്തിൽ ജനിക്കുന്ന ഒരു കലാകാരൻ സബ് ജില്ലാ തലത്തിലും പട്ടണത്തിൽ ജില്ലാ മത്സരത്തിൽ വരുമ്പോൾ പട്ടണത്തിൽ ജനിക്കുന്ന ഒരു കലാകാരനും സംസ്ഥാന തലത്തിലാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ കലാതിലകവും കലാപ്രതിഭയും ഇല്ലാതാവുകയാണ്. അതിൽ അവർക്ക് ആ കിട്ടുന്നൊരു അംഗീകാരം, അത് ആ രാജ്യത്തിന് കിട്ടുന്നൊരു അംഗീകാരമാണ്. ഇന്ന് പ്രത്യേകിച്ച് മീഡിയാസിൽ ഇതിൽ തർക്കത്തിൻ്റെ പേരിലാണ് നമ്മളത് ഇല്ലാതാക്കിയത്. പക്ഷേ തർക്കങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അത് നിർത്തലാക്കുന്നതിനോട് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് വിഷയങ്ങൾ തർക്കങ്ങളില്ലാത്ത ഒരു മേഖലയില്ല. ആ തർക്കങ്ങളാണ് നമ്മൾ നിർത്തലാക്കേണ്ടത്. ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് അത് അപ്ഡേറ്റ് ചെയ്തത് അന്നന്ന് നടക്കുന്ന വിഷയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ. അത് ആനുകാലികം എന്ന് പറയുമ്പോൾ ആനുകാലിക സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത്തവണയും ഇന്ന് വന്ന പത്രത്തിലെ ഒരു വാർത്തയെടുത്ത് മറ്റന്നാൾ ഒരു മോണാക്ട് ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് ചെയ്തിരുന്ന കുട്ടിയുടെ അടുത്ത് ആ ഐറ്റം മറക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റന്നാൾ അത് വേദിയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ അത് ചിലവർക്ക് ഇഷ്ടപ്പെടുകയും മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകാറുണ്ട്. അത് ഞാൻ നോക്കാറില്ല. എന്തായാലും നമുക്കൊരു കല എന്നുള്ളത് പ്രകൃതിയുടെ മുഗുരമാണ് കല എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ദുഷ്ട പ്രവൃത്തികളെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് കല എന്ന മീഡിയത്തിന് കഴിയണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത്തരത്തിൽ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ മാധവിക്കുട്ടി മതം മാറിയതിനെ ക്രിറ്റിസൈസ് ചെയ്ത് ഒരു വിഷയം എഴുതിയപ്പോൾ മാധവിക്കുട്ടിക്ക് വിഷമമായി എന്ന് പറഞ്ഞ് പത്രത്തിൽ വരികയും എനിക്ക് കത്ത് വരികയും ഞാൻ അവരുടെ വേദനകളെ കണ്ടില്ല. മതം മാറിയതിൻ്റെ പേരിൽ അന്ന് അംബേദ്കർ മതം മാറിയത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു പത്രത്തിൽ നിന്ന് ഒരു ലെറ്ററൊക്കെ വരികയുണ്ടായി. പിന്നെ അതുപോലെ കെ കരുണാകരൻ മരിച്ചപ്പോൾ കെ കരുണാകരൻ്റെ കൈകൾ കൊണ്ടല്ല രാജൻ മരിച്ചത് എന്നുള്ള രീതിയിൽ ഈശ്വരവാര്യരും തമ്മിലുള്ള ഒരു റിയാക്ഷനിലുള്ള ഒരു വർക്ക് ചെയ്തപ്പോൾ അന്ന് മുരളി കെ മുരളീധരൻ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. അത്തരത്തിൽ പിന്നെ നമ്മളുടെ ആനുകാലികമായിട്ട് വരുന്ന വിഷയങ്ങൾ
നമ്മുടെ സൗമ്യ കൊലക്കേസ് നടന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടന്ന വിഷയങ്ങൾ അന്ന് അത് കേസായി, അന്ന് ഭീഷണിയായി. ഭീഷണിയായപ്പോൾ മഞ്ഞണിക്കര എന്ന ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷനും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അന്നത്തെ എം ആർ മുരളി, അന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു, അദ്ദേഹം വിളിച്ച് ആ കേസ് എടുക്കുകയാണെങ്കിൽ ആ കേസ് നടത്താനുള്ള ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത്, പറയാൻ തയ്യാറായാൽ അത് ഉൾക്കൊള്ളാനുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന വിഷയങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ അതിലൊരു പൊളിറ്റിക്സ് കണ്ടെത്തി വേദിയിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു കലാകാരൻ്റെ കടമ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സ്കിറ്റുകളാണെങ്കിലും അത്തരത്തിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ ഏകദേശം ഒരു 5000 മേലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിൽ ഇപ്പോഴത്തെ ഫിലിം ഫീൽഡിലുള്ളവരുണ്ട്, പ്രൊഫഷണലായിട്ടുള്ളവരുണ്ട്, ഒരു 30 വർഷത്തിനിടയിൽ. അതിലിത്തരത്തിലുള്ള എല്ലാ വർഷവും ആ വർഷങ്ങളിലെ ഏതെങ്കിലും ഇഷ്യൂസ് ആകുന്ന വിഷയങ്ങളെടുത്ത് ചെയ്യാറുണ്ട്. അത് ഇത്തവണയും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ 4 സ്കിറ്റിലായാലും മോണോ ആക്റ്റിലായാലും നമ്മൾ അത്തരത്തിലുള്ള ചെയ്യുന്നുണ്ട്. ആകെ നിർത്തലാക്കിയത് മൈമ് ചെയ്യുന്നത് നിർത്തലാക്കി. കാരണം മൈം എന്ന് പറയുന്നത് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മൈമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. പക്ഷെ ഇത്തവണയും നല്ലൊരു വിരുന്ന്, കലാവിരുന്ന് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ 5000 കുട്ടികളും പഠിപ്പിച്ച കുട്ടികളെല്ലാം ഇടയ്ക്കെല്ലാം ഓർക്കുമ്പോൾ അവരെല്ലാം നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്.